Thrikkakara തിരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് അല്പം കുറവാണ് അത് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ ട്വിസ്റ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും തൃക്കാക്കരയിൽ ഞങ്ങൾ പോയിരുന്നില്ല പക്ഷേ തൃക്കാക്കരയിൽ ഉള്ള ചില ആളുകളുമായി ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൃക്കാക്കരയിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുമെന്നും ആ ട്വിസ്റ്റിൻ്റെ പ്രധാന കാരണം ബി ജെ പി ആയിരിക്കുമെന്നാണ് പറയുന്നത് നമുക്കറിയാം ബി ജെ പിക്ക് വലിയ വോട്ടോ ബൂത്തുകളോ ഉള്ള സ്ഥലമല്ല തൃക്കാക്കര വളരെ കുറഞ്ഞ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് 15,000+ അതായത് 16,000+ വോട്ടുകൾ മാത്രം നേടാൻ കഴിഞ്ഞൊരു മണ്ഡലമാണ് അവിടേക്കാണ് ANR എന്ന് പറയുന്നത് AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിനെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങി പക്ഷേ ആ മത്സരരംഗത്തേക്ക് ഇറങ്ങി മത്സരം അവസാനിക്കുന്നത് വരെ BJP നാളിതുവരെ കാണാത്ത ഒത്തൊരുമയോടുകൂടി വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത് നമുക്കറിയാം BJPക്കകത്ത് പല വിധത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് PK കൃഷ്ണദാസ് വിഭാഗം സുരേന്ദ്രൻ വിഭാഗം ശോഭ സുരേന്ദ്രൻ വിഭാഗം അങ്ങനെ വിഭാഗങ്ങളുടെ ഒരു അനവധി ഘോഷയാത്ര തന്നെയാണ് പക്ഷേ ഇതൊന്നും ഒരു വിഭാഗീയതയും നിഴലിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കാരണം ഇവരെല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന് വളരെ അധികം കഠിനാധ്വാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം വീട് വീടാന്തരം കയറിയുള്ള പ്രചരണത്തിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും ശോഭാ സുരേന്ദ്രൻ്റെയും സമ്മേളനങ്ങൾ ഇല്ലെങ്കിൽ അവർ വിളിച്ചു കൂട്ടുന്ന റാലികളിൽ സ്ത്രീ പങ്കാളിത്തം വളരെ കൂടുതലായിരുന്നു എന്ന് പറയുന്നു ഒപ്പം തന്നെ അവർക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് നമ്മൾ PS ശ്രീധരൻപിള്ള പറയുന്നവർക്കൊരു സുവർണാവസരമായിരുന്നു ആ ഒരു കുട്ടിയുടെ മുദ്രാവാക്യം പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതിതീവ്രമായ വൈകാരികമായ അവരുടെ ചില പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ PC ജോർജിൻ്റെ എഫക്റ്റ് അത് വളരെയധികം ഈ മണ്ഡലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ അവിടെ നിന്ന് ലഭ്യമാകുന്ന സൂചന ഏതായാലും നമ്മൾ ആദ്യം തുടക്കം മുതലേ പറഞ്ഞിരുന്നു ഇവിടെ തൃക്കാക്കരയിൽ BJP ഒരു 20,000-25,000 ഇടയിൽ വോട്ട് നേടിയേക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് കടന്നിരിക്കുന്നു 30,000-30,000 അതിന് മുകളിൽ വോട്ട് BJP പിടിക്കുമെന്നും ഒരു നേരിയ മാർജിനിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ LDF ഇടതുപക്ഷം ജയിച്ച് കയറുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷം ഒറ്റക്കെട്ടായ വളരെ ശക്തമായ പ്രചരണം മുഖ്യമന്ത്രി അടക്കം ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയപ്പോൾ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം വളരെ പ്രകടമായിരുന്നു KE സുധാകരൻ അടക്കമുള്ള അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ പരിപാടികളിലൊന്നും പങ്കെടുത്തിരുന്നില്ല സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലായിരുന്നു അവർക്കൊരു ഐക്യമില്ലാതെയാണ് പ്രവർത്തിച്ചത് അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്ന പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം വളരെ കുറയുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് LDF സ്ഥാനാർത്ഥി ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് അവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ നൽകുന്ന സൂചന ഏതായാലും BJPക്ക് ഇതിൽ വളരെ നേട്ടമായിരിക്കും കാരണം ഈ 15,000 അല്ലെങ്കിൽ 16,000 വോട്ടിൽ നിന്ന സ്ഥലത്ത് നിന്ന് അത് 25,000-30,000 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മാറി വരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തെ അത് തുറന്ന് കാട്ടുക തന്നെ ചെയ്യും കാരണം ക്രിസ്തീയ വോട്ടുകൾ ഒരു പങ്ക് കോൺഗ്രസിനോടൊപ്പം നിന്ന് ക്രിസ്തീയ വോട്ടുകൾ BJPയിലേക്ക് പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് മാറുന്നു അതിനൊരു വലിയ പരിധി വരെ കാരണമായി മാറിയത് അക്ഷരാർത്ഥത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഏതായാലും ഒരുപക്ഷെ ആ വോട്ട് വർദ്ധിക്കുകയാണെങ്കിൽ BJP നന്ദി പറയേണ്ടത് ഈ പോപ്പുലർ ഫ്രണ്ടിനോട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ SDPയോടൊക്കെ തന്നെ ആയിരിക്കാം ഏതായാലും BJPയുടെ വളരെ കെട്ടുറപ്പുള്ള ഒന്നിച്ചുള്ള ഐക്യത്തോടുള്ള ഒരു ശക്തമായ പ്രചരണം അത് കണ്ട അവിടുത്തെ ചില ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത് ഇതേ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് 1-2 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രയ്ക്ക് ഒരു ഒരുമയോടുകൂടിയാണ് ഇവർ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒന്നിച്ചു നിന്ന് പോരാടുന്നത് പക്ഷേ കോൺഗ്രസിൽ അങ്ങനെ കാണാനും കഴിഞ്ഞില്ല അതുമാത്രവുമല്ല എല്ലാ വീടുകളിലും കയറി അവരുടെ വികസന രേഖയും വളരെ മികച്ച വികസന രേഖയെന്നാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നത് ഏതായാലും ആ വികസന രേഖയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും എല്ലാ വീടുകളിലും എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുകൂടി പറയുന്നത് ഏതായാലും BJPക്ക് ഒരു വലിയ മുന്നേറ്റത്തിനുള്ളൊരു വാതിലായിരിക്കാം ഒരു പക്ഷേ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഏതായാലും വെള്ളിയാഴ്ച വരെ ഫലം വരാൻ കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ ലഭ്യമാകുന്നത് അവിടെ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുടെയും ചില സൂചനകൾ മാത്രമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.